ട്രൂ ലൈറ്റ് അഥവാ സത്യവെളിച്ചം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ടെലിവിഷനിൽ ധാരാളം ചാനലുകൾ ഉള്ളപ്പോഴും കണ്ണൂർ വിഷൻ ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്നദ്ധത ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ദൈവരാജ്യം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചതിനായി സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഈ പ്രോഗ്രാം നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹകരമായി തീർന്നു. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിപ്പാൻ ഇടയായി തീർന്നുവെന്ന് നിങ്ങളുടെ ഫോൺകോളുകൾ മുഖാന്തരം അറിയുവാനിടയായി തീർന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ വചനധ്യാനവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഈ പ്രഭാതം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ ദിവസം മുഴുവനും ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും സൗഖ്യവുമായി തീരുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലത്തെ വേദവചന ചിന്തയിലേക്ക് നമുക്ക് തിരിയാം. ഇന്ന് പകൽ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദവചനം മർക്കോസ് എഴുതിയ സുവിശേഷം 5:21 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: യേശു വീണ്ടും പടക് കയറി ഇക്കര കടന്ന് കടലിനരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളി പ്രമാണികളിൽ ജായിറോസ് എന്നുള്ള പേരുള്ള ഒരുവൻ വന്ന് അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു, "എൻ്റെ കുഞ്ഞുമോൾ അത്യാസന്നതയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ" എന്ന് വളരെ അപേക്ഷിച്ചു. അവനോടുകൂടെ പോയി. വലിയ പുരുഷാരം പിരിഞ്ചെന്ന് അവനെ തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ ഒരു പള്ളി പ്രമാണിയായ ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് തൻ്റെ ആവലാതി താൻ ഭാരപ്പെടുന്ന വിഷയമായി യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നത് കാണുവാനിടയായിത്തീരും. തൻ്റെ പ്രശ്നം അതിരൂക്ഷമാണ്. തൻ്റെ മകൾ അത്യാസന്ന നിലയിലായിരിക്കുന്നു. മരണത്തോട് മല്ലിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നത്. യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന പള്ളിപ്രമാണി ഇതിനു മുമ്പ് പല കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ മകൾക്ക് ഈ രോഗം മൂർച്ഛന്യാവസ്ഥയിലെത്തുന്നവരെയും തൻ്റെ മകൾ മരിക്കത്തക്ക അവസ്ഥയിലെത്തുന്നവരെയും ഒരു സ്നേഹമുള്ള പിതാവ് ആ മകളെ ഭവനത്തിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. തനിക്ക് ആശ്രയിക്കാവുന്ന സകല ഡോക്ടർമാരുടെ അടുക്കലും തൻ്റെ എല്ലാ മരുന്നുകളും മാറി മാറി നോക്കിക്കാണും. ഒരു സ്ഥലത്ത് പോയപ്പോൾ മറ്റൊരു ഡോക്ടർ നന്നായെന്ന് കേട്ടപ്പോൾ അവിടേക്ക് ഓടിക്കാണും. തന്നാൽ കഴിയുന്നതായ സകല ചികിത്സകളും സകല വൈദ്യന്മാരാലും വളരെ സഹിച്ച് തൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്നതായ എല്ലാ ചികിത്സകളും കൊടുത്തിട്ടും തൻ്റെ മകളെ രക്ഷപ്പെടുത്തുവാൻ കഴിയാതിരുന്നപ്പോഴാണ് ഈ പള്ളിപ്രമാണി യേശുവിനെക്കുറിച്ചുള്ള ശ്രുതി കേട്ട് യേശുവിൻ്റെ അടുക്കൽ എത്തുവാനിടയായിത്തീർന്നത്. തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം, താൻ മാനസികമായി ഭാരപ്പെടുന്ന വിഷയം ചെറിയതല്ല, വലിയ വിഷയമാണ്. തൻ്റെ മകൾ മരണാസന്നതയിലായിരിക്കുന്നു, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് യേശുവിൻ്റെ അടുക്കൽ വന്നാൽ യേശുവിന് അവളെ മേലൊന്ന് കൈവച്ചാൽ അവൾ രക്ഷപ്പെടുമെന്ന് ഈ പള്ളിപ്രമാണി വിശ്വസിക്കുവാനിടയായിത്തീർന്നു. താൻ വേഗം ഓടി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ തൻ്റെ മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം യേശു ക്രിസ്തു അവിടെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഈ ദൈവേദവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണമായിത്തീരും. അവിടെ വലിയൊരു പുരുഷാരം അവിടെ ദൈവവചനം കേൾക്കുവാനുണ്ടായിരുന്നു. അനേക രോഗികൾ അവിടെ യേശുവിൻ്റെ അടുക്കൽ രോഗസൗഖ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അനേകർ ദൈവത്തിൻ്റെ വചനം കേട്ട് നിത്യജീവൻ്റെ മാർഗത്തെക്കുറിച്ച് അറിയുവാൻ അനേക പ്രിയപ്പെട്ടവർ അവിടെ വന്നിട്ടുണ്ട്. പള്ളിപ്രമാണിക്ക് ഒരു കാര്യം മനസ്സിലായി: ആരാധിപ്പാനും
രോഗിയത്തിന് സൗഖ്യം തരുവാനും മരണാസന്നതയിലായ ഒരു വ്യക്തിയെ രക്ഷിപ്പാനും കഴിവുള്ള സർവശക്തനായ ദൈവമാണ് യേശു ക്രിസ്തുവെന്ന്. അതുകൊണ്ടാണ് പള്ളിപ്രമാണി ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്നും ഇത്ര വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലാണെങ്കിലും യേശുവിൻ്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, ആരാധന അവിടെ വെളിപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നിട്ട് പള്ളിപ്രമാണി തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി എന്താണ്, താൻ എന്താണ് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നതെന്നുള്ള വിഷയം അറിയിപ്പാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടഭാരങ്ങൾ, സമാധാനത്തിന് അസമാധാനം, ഈ വിധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തെ ആരാധിപ്പാനുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിലില്ല. ഈ പ്രശ്നത്തിന് എവിടെ നിന്ന് പരിഹാരം കിട്ടും? നമ്മൾ ഉടനെ പലരും മന്ത്രവാദത്തിൽ ആശ്രയിക്കും, പലരും ജ്യോത്സ്യൻ്റെ അടുക്കിലേക്ക് ഓടും, പലരും ഡോക്ടർമാരുടെ അടുക്കിലേക്ക് ഓടും. എന്നാൽ യഥാർത്ഥത്തിൽ സൗഖ്യം തരുവാൻ, സമാധാനം തരുവാൻ, വിടുതൽ തരുവാൻ കഴിവുള്ള ദൈവത്തെ ആരാധിപ്പാനുള്ള മനോഭാവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഈ താഴോട്ടുള്ള വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ പള്ളിപ്രമാണി യേശുവിൻ്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചിട്ട് അവൻ്റെ വിഷയം ദൈവത്തോട് അറിയിപ്പാനിടയായി തീർന്നു. നമ്മൾ ഭാരപ്പെടുന്ന വിഷയം എന്തായാലും ദൈവത്തെ ആരാധിപ്പാനുള്ള മനോഭാവം നമുക്കുണ്ടെങ്കിൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് കൂടെ കടന്നു വരും. ഈ പള്ളിപ്രമാണി ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ യേശു ഇത്ര വലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ആ വലിയ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് യേശു ഈ പള്ളിപ്രമാണിയോട് മനസ്സലിഞ്ഞ് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 5:24, അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും അവനെ പിരിഞ്ചെന്ന് തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. യേശു എവിടെ പോയാലും യേശുവിൻ്റെ പിന്നാലെ വലിയൊരു ജനാവലി കാണും. ഒരു കൂട്ടർ അപ്പം തിന്നുവാൻ, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി, ഒരു കൂട്ടർ രോഗസൗഖ്യം പ്രാപിക്കുവാൻ, ഒരു കൂട്ടർ നിത്യജീവൻ്റെ മൊഴികൾ കേൾക്കുവാൻ, അതിന് ഒരു കൂട്ടർ അത്ഭുതങ്ങൾ കാണുവാൻ, ഒരു കൂട്ടർ യേശുവിനെ വിമർശിക്കുവാൻ, ഇങ്ങനെ പല വിധത്തിലുള്ള ജനക്കൂട്ടം അവിടെ കൂടിയിരുന്നു. എന്നാൽ ഇവർ ഈ പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് യേശു കടന്നുപോയപ്പോൾ ഈ ജനാവലിയും യേശുവിൻ്റെ പിന്നാലെ പോകുവാനിടയായി തീർന്നു. ആ പോകുന്ന വഴിയിൽ ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം ചിലവിട്ടിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശ്യായി തീർന്ന ഒരു സ്ത്രീ. പള്ളിപ്രമാണിയാണെങ്കിൽ മാനസികമായി വളരെ ഭാരപ്പെട്ട് തൻ്റെ മകൾ മരണാസന്നതയിലായിരിക്കുന്ന സമയത്ത് തൻ്റെ ഭവനത്തിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വലിയൊരു പുരുഷാരവും അവൻ്റെ കൂടത്തിൽ പോകുന്നു. അതിനിടയിൽ ഇതാ വേറൊരു കക്ഷി വന്ന് ഇടയിൽ വീഴുന്നു. അവൾ അതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവൾ 12 സംവത്സരമായി തൻ്റെ ശരീരത്തിൽ ബ്ലീഡിങ്ങാൽ ഭാരപ്പെടുന്നു. ഏറിയ വൈദ്യന്മാരാൽ വലിയതൊന്ന് സഹിച്ച്, ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവിട്ടിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വിധത്തിൽ ഈ സ്ത്രീയെ പോലെ ഏറിയ വൈദ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ടും തനിക്കുള്ളതെല്ലാം ചിലവിട്ടിട്ടും, നിങ്ങളുടെ സാമ്പത്തികമായ നന്മകൾ മുഴുവനും ചിലവിട്ടിട്ടും, മാനസികമായി, ശാരീരികമായി, ആത്മീകമായി എല്ലാവിധത്തിലും തകർന്ന ഒരു അനുഭവമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ ദൈവവചന കേൾവിയെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഈ സ്ത്രീയ തനിക്കുള്ളതെല്ലാം ചിലവിട്ട് വളരെ പരവശയായി തീർന്ന, ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഞാൻ തൊട്ടാൽ രക്ഷപ്പെടുമെന്ന് അവൾ പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വസ്തുത കേട്ടു. യേശു കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുന്നു, പാപികൾക്ക് പാപക്ഷമ കൊടുക്കുന്നു എന്ന വസ്തുത, വർത്തമാനം, യേശുവിനെ കുറിച്ചുള്ള ശ്രുതി ഈ സ്ത്രീയുടെ ചെവിയിലും എത്തുവാൻ ഇടയായി തീർന്നു. അവൾ നോക്കിയപ്പോൾ വലിയൊരു പുരുഷാരത്തിനുകൂടെ യേശു പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ അതിന് പിന്നിലും വലിയൊരു ജനസമൂഹം. ഇവളുടെ ഉള്ളിലുള്ള വിശ്വാസം, യേശു ഇത്ര വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ
എൻ്റെ ജീവിതത്തിൽ അവൻ എൻ്റെ തലമേൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ ഇന്ന് പകൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് ആ സ്ത്രീ വിശ്വസിപ്പാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ റോമാലേഖ 10:17 വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസം കേൾവിയാലാണ് വരുന്നത്, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാൽ വരുന്നു എന്നത് വാസ്തവമായി ഈ രക്തസ്രാവമുള്ള സ്ത്രീ 12 സംവത്സരമായി തൻ്റെ ശരീരത്തിൽ ഈ രോഗബാധ മുഖാന്തരം വളരെ കഷ്ടപ്പെട്ട് പരവശയായി തീർന്ന സ്ത്രീക്ക് വിശ്വാസം വന്നത് കേൾവിയാലാണ്. കേൾവി എവിടെ നിന്ന്? ദൈവത്തിൻ്റെ വചനത്താലാണ് അവളുടെ ഉള്ളിൽ വിശ്വാസം ഉരുവായി തീർന്നത്. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉടലെടുക്കുവാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഉരുവായാൽ, ഈ വചന കേൾവിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വന്നാൽ, ഇന്ന് പകൽക്കാലം ഈ രക്തസ്രാവക്കാരി സ്ത്രീ തൻ്റെ യേശുവിൻ്റെ രക്ത വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ വിശ്വസിക്കുക മാത്രമല്ല, അത് അവൾ പറയുവാനിടയായി തീർന്നു. ഈ കേൾവിയാൽ കിട്ടിയ വിശ്വാസം അവളുടെ ജീവിതത്തിൽ അവൾ പ്രാക്ടീസ് ചെയ്തു എന്ന് നമുക്ക് കാണുവാനിടയായി തീരും. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ പറഞ്ഞു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശ്വാസം കേൾവിയാൽ വന്നുവെങ്കിൽ ആ വിശ്വാസം അവളുടെ വായിൽ നിന്ന് അവൾ ഏറ്റുപറയുവാനിടയായി തീർന്നു. അവൾ വിശ്വസിച്ച് ഭവനത്തിലിരിക്കുകയല്ല ചെയ്തത്. ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നാം ചിന്തിച്ചു നോക്കിയാൽ യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ച് ബ്ലീഡിംഗ് ഉള്ള രക്തസ്രാവമുള്ള ഒരു സ്ത്രീക്ക് പുരുഷന്മാരുടെ ഇടയിലേക്ക് കടന്നു പോകുവാൻ സാധ്യമല്ല. അത് അയിത്തമായി അല്ലെങ്കിൽ അത് തൊട്ടുകൂടാത്ത, അവരെ സ്പർശിച്ചു കൂടാത്ത ഒരു നിയമം നിലവിൽ നിൽക്കുമ്പോഴാണ് ഈ സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊടുവാൻ ആഗ്രഹിച്ചത്. ഈ ജനക്കൂട്ടത്തിനിടയിലൂടെ ഈ 12 വർഷമായി ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ കടന്നു പോകണമെങ്കിൽ അവൾ ശാരീരികമായി വളരെ ക്ഷീണിച്ച അവസ്ഥയാണ്, മാനസികമായി അവൾ തകർന്നവളാണ്, അവൾ സാമ്പത്തികമായി തകർന്നവളാണ്. എന്നാൽ അവളുടെ ഉള്ളിലെ വിശ്വാസം അവളിൽ ശക്തി പകരുവാനിടയായി തീർന്നു. അവൾ ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ ഓടുവാനിടയായി തീർന്നു. ഓടുക മാത്രമല്ല, അവൾ ആ തൻ്റെ വിശ്വാസത്തെ തൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. തൊട്ട മാത്രയിൽ അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യം വ്യാപരിപ്പാനിടയായി തീർന്നു. ഇത്ര വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ പിന്നാലെ പോയിട്ടും ഈ 12 വർഷമായി സഹിച്ച് കഷ്ടത സഹിച്ച ഈ സ്ത്രീക്ക് മാത്രമേ അപ്പോൾ സൗഖ്യം വരുവാൻ ഇടയായി തീർന്നുള്ളൂ. യേശു പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പള്ളിപ്രമാണി വിശ്വസിച്ചു, ഈ എൻ്റെ കൊച്ചുമകളുടെ തലയിൽ യേശു ക്രിസ്തു കൈവച്ചാൽ അവളുടെ സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ ഈ രക്തസ്രാവക്കാരത്തി സ്ത്രീയാകട്ടെ, അവളുടെ വിശ്വാസം അതിനേക്കാൾ വലുതായിരുന്നു. അവൾ വിചാരിച്ചു, യേശു എന്നെ സ്പർശിക്കണ്ട, യേശുവിനെ ഞാൻ സ്പർശിക്കണ്ട, എന്നാൽ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഞാൻ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. അവളെ ആ ജനക്കൂട്ടത്തിനിടയിൽ ഓടി ഓടിപ്പോയി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടുവാനിടയായി തീർന്നു. യേശു അവിടെ നിന്നു. താഴേക്കുള്ള ഭാഗം നാം വായിക്കുമ്പോൾ, അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് അവൾ പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് നീ ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ, ഇത് ചെയ്തത് ആരെന്ന് കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, യേശുവേ, ഇത്ര വലിയൊരു ജനക്കൂട്ടം അങ്ങയെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകർ അങ്ങയെ ഇടിക്കുന്നു, അത്രമാത്രം തിരക്ക് നടക്കുമ്പോൾ ഇതിനിടയ്ക്ക് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നത് എത്ര വിരോധാഭാസമാണ്! ശിഷ്യന്മാർക്കറിയത്തില്ല, യേശുവിന് മനസ്സിലായി, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഈ സ്ത്രീയാണെങ്കിൽ വളരെ രഹസ്യത്തിൽ കാര്യം സാധിച്ചു പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ യേശു ക്രിസ്തു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ട് തൻ്റെ മകളെ തൊട്ട കാര്യം വ്യക്തമായി ഗ്രഹിച്ചിട്ട് തന്നെ തൊട്ടത് ആരെന്ന് ചോദിച്ചു. ഈ സ്ത്രീ വിറച്ചുകൊണ്ട് യേശുവിൻ്റെ മുന്നിൽ നിന്ന് വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ സ്ത്രീക്ക് ഒരു രോഗമായിരുന്നില്ല, ബാധയായിരുന്നു എന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. രോഗമാണെങ്കിൽ ഡോക്ടർമാർക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, എന്നാൽ ബാധ മാറ്റുവാൻ ഡോക്ടർമാർക്ക് കഴിയത്തില്ല.
ഈ സ്ത്രീയെ ഏറിയ വൈദ്യന്മാരാൽ വളരെ സഹിച്ച് പരവശയായി തീർന്നിട്ടും ഈ രോഗം മാറ്റുവാൻ കഴിഞ്ഞില്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് കടന്നു വന്ന് അവളുടെ ബാധ ഒഴിഞ്ഞു മാറിയതായി അവൾ അവളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിനുള്ളിൽ നിങ്ങൾ വളരെ നാളുകളായി രോഗത്താൽ പാരപ്പെട്ട് കിടക്കമേൽ കിടക്കുന്നുവോ, ഈ വചനം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഇത് വിശ്വാസമായി പരിണമിച്ചാൽ യേശുവിൽ നിന്ന് ശക്തി അവൻ്റെ വസ്ത്രത്തിൽ വിളമ്പിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതുപോലെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെ ശക്തി, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് നിങ്ങളെ രോഗക്കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം സഹായിക്കും. അവൾ ദൈവത്തിൻ്റെ മുൻ ഈ വസ്തുത അറിയിച്ച് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ വീണു. വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവളും അവിടെ ഒരു ആരാധന കഴിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ സൗഖ്യം കടന്നു വന്നപ്പോൾ അവൾ അവൻ്റെ മുന്നിൽ വീഴുവാനിടയായി തീർന്നു. അവൾ വിറച്ചുകൊണ്ട് വസ്തുതയൊക്കെയും പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ ബാധയൊഴിഞ്ഞു സ്വസ്ഥയാക എന്ന് പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ യേശു അവളോട് പറഞ്ഞത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായി നിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ യേശു കർത്താവ് അവളോട് പറയുവാൻ ഇടയായിത്തീർന്നു. ഈ വാക്യത്തെ ആസ്പദമാക്കി പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വിശ്വസിച്ചാലും അത് നടക്കുമെന്നാണ് യേശു പറഞ്ഞതെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നാം തെറ്റിദ്ധരിക്കരുത്, അതിനെ മാറ്റിക്കോട്ടുവാൻ നാം ഇടയായി തീരരുത്. യേശു ഈ രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ വിശ്വസിച്ചത് എന്താണ്? യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അവളെ സൗഖ്യമാക്കാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും വിശ്വസിച്ചാൽ അതെല്ലാം നിനക്ക് രക്ഷപ്പെടുമെന്ന് യേശു പറഞ്ഞിട്ടില്ല. നാം തെറ്റിദ്ധരിക്കരുതേ. ദൈവത്തിൻ്റെ വചനം അതുപോലെ തന്നെ നാം ഉൾക്കൊള്ളുവാൻ ഇടയായി തീരണം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനിടയിൽ ഈ രക്തസ്രാവക്കാരത്തി സ്ത്രീ സൗഖ്യമാകുവാനിടയായി തീർന്നു. ഈ സമയത്ത് ഞാൻ പള്ളിപ്രമാണിയുടെ മാനസിക അവസ്ഥയാണ് ചിന്തിച്ചു പോകുന്നത്. കാരണം നമ്മളൊരു അത്യാഹിത അവസ്ഥയിലായിരിക്കുന്ന ഒരു രോഗിയെയും കൊണ്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ വഴിയിൽ ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളുടെ മധ്യേ നമുക്ക് പലപ്പോഴും വാഹനത്തിൻ്റെ സ്പീഡ് പോരാ എന്ന് തോന്നും. പലപ്പോഴും നമുക്ക് ട്രാഫിക് ജാം അനുഭവപ്പെടുമ്പോൾ നമ്മൾ മനസ്സിൽ വളരെ ഭാരപ്പെടും. എത്രയും വേഗം ഈ രോഗിയെ ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിച്ചിരുന്നുവെങ്കിൽ, അതിനേക്കാൾ ബന്ധപ്പെട്ട അവസ്ഥയിലാണ് ഈ പള്ളിപ്രമാണി കടന്നു പോകുന്നത്. കാരണം തൻ്റെ മകൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. ഗുരു എത്രയും വേഗം യേശു അവിടെ എത്തിയെങ്കിൽ അവൾക്ക് സൗഖ്യം പ്രാപിക്കുമെന്ന് ഉള്ളി വിശ്വസിക്കുന്നു. അതിനിടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ ജനക്കൂട്ടം, യേശുവിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ തന്നെ ഇതാ 12 വർഷമായി ഈ സ്ത്രീ വന്ന്, രോഗിയായ സ്ത്രീ വന്ന് സൗഖ്യം പ്രാപിക്കുന്നു. ഇത് ആരാണെന്ന് ചോദിക്കുന്നു. ഈ സമയങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഈ പള്ളിപ്രമാണിയുടെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ തീ കത്തുന്ന അനുഭവമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ നീ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. ദൈവമേ, ഈ വചനം വായിച്ചപ്പോൾ ഇത് വായിക്കുന്ന നമുക്ക് തന്നെ എത്രയോ ഭാരം കടന്നു വന്നിട്ടുണ്ടാകും. എന്നാൽ ഈ പള്ളിപ്രമാണിയുടെ മനസ്സിൻ്റെ മാനസികമായ അവസ്ഥ എത്ര ഭയങ്കരം. ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി എന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ കടന്നു വന്ന് പറയുവാൻ ഇടയായി തീർന്നു. അവിടെ യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുവാനിടയായി തീർന്നു. എത്ര സ്വാന്തനമേകുന്ന, സമാധാനമേകുന്ന, ഹൃദയത്തെ തണുപ്പിക്കുന്ന വാക്കാണ് യേശു അവിടെ പറയുവാനിടയായി തീർന്നത്. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. ലോകത്തിലേതൊരു മനുഷ്യൻ നമ്മളോട് ഭയപ്പെടേണ്ട, സമാധാനിക്ക്, ആശ്വസിക്ക് എന്നെല്ലാം പറയുമ്പോൾ, നമ്മുടെ ഭവനത്തിലൊരു മരണം നടക്കുമ്പോൾ, ഒരു ആക്സിഡൻറ്റ് വരുമ്പോഴോ, ഒരു രോഗം വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി ഭാരപ്പെടുമ്പോഴോ പലപ്പോഴും നമ്മളോട് പറയും, സാരമില്ല, ഇതിനകത്തു നിന്നൊക്കെ ഒരു മോചനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പലരെയും ആശ്വസിപ്പിക്കാൻ കഴിയും. പക്ഷേ മനുഷ്യരുടെ ആശ്വാസം ക്ഷണനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യർക്ക് ഒരു മനുഷ്യനെ പൂർണ്ണമായും ആശ്വസിപ്പിക്കുവാൻ, ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യേശു ഈ പള്ളിപ്രമാണിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുവാനിടയായിത്തീർന്നു. ഈ പള്ളിപ്രമാണി യേശു പറഞ്ഞത് അതുപോലെ വിശ്വസിക്കുവാനിടയായി തീർന്നു. ഇവിടെ താഴോട്ട് വായിക്കുമ്പോൾ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോട് കൂടുവാൻ കൂടെ പോകുവാൻ സമ്മതിച്ചില്ല.
പള്ളി പ്രമാണിയുടെ വീട്ടിൽ വന്നാരെ ആരാ വരവത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ട് അകത്തു കടന്നു. അവ നിങ്ങളുടെ ആരാ വരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക എത്രയെന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവരെ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടി ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈ പിടിച്ച് ബാലികയെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നെന്ന് അർത്ഥമുള്ള തനീത ഭൂമി എന്ന് അവളോട് പറഞ്ഞു. ബാലയുടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുതെന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവൾക്ക് പള്ളിപ്പാൻ കൊടുക്കുവാൻ പറഞ്ഞു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പള്ളി പ്രമാണി യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന് അവനെ ആരാധിച്ച് അവന്റെ ഭാരം അവനോട് അറിയിച്ചുവെങ്കിൽ, യേശു അവനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ, ലോകം പറയും, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട, ഇനി ഈ കുഞ്ഞിടമെന്ന് ഈ ഒരു പ്രതീക്ഷ നീക്കേണ്ട, യേശുവിന്റെ അടുക്കൽ പോയിട്ടും കാര്യം ഇത് വഷളായിരിക്കുകയാണ്, നീ ദൈവ സന്നിധിയിൽ കടന്നു പോയിട്ടും നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല, ഇതാ കുഞ്ഞു മരിച്ചു പോയിരിക്കുന്നു എന്ന് ലോകം പറയുമ്പോൾ യേശു പറയുന്നു, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ലോകം നിങ്ങളോട് ഇതേപോലത്തുള്ള വർത്തമാനം പറയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിക്ക മാത്രം ചെയ്യുക. പള്ളിപ്രമാണി മറ്റാരും പറഞ്ഞത് കേൾക്കുവാനിടയായി തീർന്നില്ല. യേശു പറഞ്ഞു. യേശു അതൊന്നും കൂട്ടാക്കിയില്ല എന്ന് ഇവിടെ വായിക്കുന്നത്. യേശു അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല. കാരണം ലോകർ പറയുന്നത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കാതെ യേശു എന്ത് പറയുന്നുവോ അത് നിങ്ങൾ എടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയായിത്തീരും. ഈ പള്ളി പ്രമാണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മരണത്തിന് വേണ്ടി അവിടെ കരച്ചിലും ഇലാപ്പും ആരാവാരവും ഒക്കെയും കണ്ടപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ നിലവിളിക്കുന്നത്? കുട്ടി മരിച്ചിട്ടില്ല. ചിലർ അവനെ പരിഹസിക്കുവാനിടയായിത്തീർന്നു. പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തടസ്സമായി പരിഹാസങ്ങളും അവിശ്വാസങ്ങളും കടന്നു വരുമ്പോൾ യേശു അവരെ പുറത്താക്കിയിട്ട് തൻ്റെ ആ അമ്മയെയും ആ കുട്ടിയുടെ അച്ഛനെയും തൻ്റെ കൂടത്തിലുണ്ടായിരുന്ന യേശുവിനെ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ വിശ്വാസമുള്ള തൻ്റെ ശിഷ്യന്മാരെ 3 പേരെയും കൂട്ടി കുട്ടിയുടെ റൂമിൽ കടന്നു എന്ന് തബീതാക്കുമി എന്ന് പറഞ്ഞ് കുട്ടിയെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു. അവൾക്ക് ഭക്ഷണം കൊടുക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ യേശുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ആത്മാവിനെ നൽകി തന്ന നമുക്ക് ജീവൻ നൽകി തന്ന കർത്താവിന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ, നമ്മുടെ ഏതു വിധത്തിലുള്ള രോഗബന്ധനത്തെ അഴിക്കുവാൻ, നമ്മുടെ പാപങ്ങളെ മാറ്റുവാൻ, നമ്മുടെ അസമാധാനത്തെ മാറ്റുവാൻ, നമ്മുടെ നിലവിളിയെ മാറ്റുവാൻ, നമ്മുടെ മുറവിളിയെ മാറ്റുവാൻ, നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ യേശു ഇന്നും ഇന്നിലും മതിയായവൻ. യേശു ക്രിസ്തു ഇന്നലെയും ും അനന്യം തന്നെ. അവന് മാറ്റമില്ല. ഈ പള്ളി പ്രമാണിയുടെ കുഞ്ഞിന് സൗഖ്യം കൊടുത്ത കർത്താവ്, 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീക്ക്, ഏറിയൊന്ന് സഹിച്ച് ഭാരപ്പെട്ട പരവശയായി തീർന്ന സ്ത്രീക്ക് വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം കൊടുത്ത കർത്താവ്, ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന റൂമിലേക്ക്, നിങ്ങളായിരിക്കുന്ന രോഗക്കിടക്കയുടെ അടുക്കിലേക്ക് ലോകക്കാരെല്ലാവരും ഇനി അവന് രക്ഷയില്ല എന്ന് പറഞ്ഞ്, ഇനി അവൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളിക്കളയുന്ന അനുഭവത്തിൽ കടന്നുവന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ വിശ്വസിക്ക മാത്രം ചെയ്താൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയായിത്തീരും. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവരാരും പറയുന്നത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. യേശുവിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം കേൾക്ക്. അവിശ്വാസത്തിന്റെ കണ്ണുകളെ മാറ്റിവെച്ചിട്ട് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു എന്ന് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ രോഗങ്ങൾക്ക്, നിങ്ങളുടെ തകർന്ന കുടുംബ ബന്ധങ്ങൾക്ക്, നിങ്ങളുടെ തലമുറകളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി, നിങ്ങളുടെ ഭാരപ്പെടുന്ന എല്ലാ സാമ്പത്തിക മേഖലകളെയും പ്രതീക്ഷ അസ്തമിച്ച് മരണത്തോടും അല്ലടിക്കുന്ന, അല്ലെങ്കിൽ ഇതെല്ലാം തകർന്നുവെന്ന് തോന്നുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽക്കാലം പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ റൂമിലേക്ക് ഇടങ്ങി വന്നിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട നിങ്ങളുടെ മേൽ വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ആഴ്ചകൾ എല്ലാ ദിവസങ്ങളിലും ആഴ്ചയിൽ നിങ്ങളോട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം പിന്നെയും കൃപ ചെയ്തല്ലോ. ഇന്ന് കേട്ട വചനം കേട്ട നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിശ്വാസം കടന്നു വരുവാനിടയാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്താൽ നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകളെ നീട്ടിക്കൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് കാണുവാനിടയായിത്തീരും. സർവശക്തനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ട ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പള്ളി പ്രമാണിയുടെ ജീവിത അനുഭവം പോലെ, ഈ 12 വർഷമായി രക്തസ്രാവമുള്ള ബാധയെ
Pidicha ee sreeyude jeevithanubhavam pole innu pagalkal rogathal bharappedunna priyappettavarkku vendi prarthikkunnu vegathil odunna angide vaadanathinte shakthi ippol avarilekku kadannuyennu roga bandhanangal azhinju maaruvan kalpikkukayanu yesuvinte adhikaramulla naamathil vaadayal bharappettu varshangalayi kidappilayirikkunna vyakthi jeevithangal yesuvin naamathil ezhunnettu varuvan kalpikkukayanu devame innu pagalkalavum avadunnu jeevikkunna devamagiyal aathmaavaya devamagiyal angide vegathil odunna vaadanathinte shakthi ayichu innu pagalkalam ee vaadanam കേട്ട ഓരോ മക്കളും സൗഖ്യം പ്രാപിക്കുവാൻ സമാധാനം പ്രാപിക്കുവാൻ നിത്യജീവൻ പ്രാപിക്കുവാൻ രക്ഷ പ്രാപിക്കുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നീ അങ്ങനെ ചെയ്തതിനായി അങ്ങേയ്ക്ക് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ വിളിക്കുവാൻ മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച അനുഗ്രഹങ്ങളെ സൗഖ്യത്തെ വിടുതലുകളെ കേൾക്കുവാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നു താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ താൽപര്യപ്പെടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ വിളിക്കുവാൻ മറക്കരുത് ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 0498521-2046 ഒരിക്കൽ കൂടെ പറയാം 04-985-21-2046 ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ